എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൈദരാബാദ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു റംബുട്ടാൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ വന്ന സമയത്ത് റംബുട്ടാൻ്റെ സീസണായിരുന്നു. അപ്പോൾ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന റംബുട്ടാൻ നിറയെ കായകളുണ്ടായിരുന്നു. ആ സമയത്തെടുത്ത വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഒരു 1 വീക്കോടെ കഴിഞ്ഞതിന് ശേഷമാണ് നല്ല രീതിയിൽ പഴുത്ത് കളറായി വരികയുള്ളൂ. തിരിച്ചു പോരേണ്ട സാഹചര്യമായതുകൊണ്ട് ഞാൻ ആ സമയത്ത് വീഡിയോ എടുത്തതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായുണ്ട്. അമ്മു കാർപോർച്ചിൻ്റെ മുകളിൽ കയറി റംബൂട്ടാൻ പറിച്ചെടുക്കുന്നു. അത്യാവശ്യം പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചുമപ്പ് കളറായി കഴിഞ്ഞാൽ മാത്രമേ ഇത് നല്ല മധുരമുണ്ടാവുകയുള്ളൂ. മഞ്ഞ കളറുള്ളത് പുളിയാണ്. അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഴുത്ത് നല്ല കളറാവും. നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇത് കുറച്ച് ചുവപ്പ് കളറായിട്ടുള്ള പഴങ്ങളാണ്. നമ്മൾ വളരെ ഈസി ആയിട്ട് പൊട്ടിച്ചെടുക്കാം. അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴം. അമ്മ എടുത്ത് അത് കഴിച്ച് നോക്കുന്നു. സൂപ്പറാണെന്നാണ് പറയുന്നത്. ഇത് ജൂൺ മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് പഴങ്ങളുണ്ടാകുന്നത്. ഇതിൻ്റെ കുരുവിട്ട് കിളിപ്പിച്ച് ഇതിൻ്റെ തൈ ഉണ്ടാക്കി നട്ടുവെക്കാവുന്നതാണ്. ഏകദേശം 4 വർഷം 5 വർഷമാകുമ്പോൾ ഇത് കായുണ്ടാവും. ഇപ്പോൾ നഴ്സറികളിൽ ഇതിൻ്റെ പുതിയ വെറൈറ്റി തൈകൾ ലഭ്യമാണ്. അത് നട്ടുവെച്ച് കഴിഞ്ഞാൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമാകുമ്പോൾ നിറയെ കായകളുണ്ടാവും. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റി മാത്രമാണ്. ചെറുതും വലുതുമായിട്ടുള്ള ചുവപ്പ് കളറും മഞ്ഞ കളറും ഒക്കെയുള്ള ഒരുപാട് വെറൈറ്റി റംബുട്ടാൻ ലഭ്യമാണ്. അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള നല്ല വെറൈറ്റി തന്നെ നട്ടുവെക്കാൻ ശ്രദ്ധിക്കുക. ഇത് നല്ലൊരു വരുമാന മാർഗമാണ്. കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല രീതിയിലുള്ള വില കിട്ടും. ഏകദേശം 1 കിലോയ്ക്ക് 100 രൂപയോളം വില നമുക്ക് കിട്ടും. ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരും അതുപോലെ നമ്മുടെ നാട്ടുകാരും ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. സാധാരണയായി അവർ വന്ന് ഇത് വലയിട്ട് മൂടി പഴുക്കുന്ന സമയത്ത് പറിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്.